യുക്രൈനിൽ ഷെല്ലാക്രമണത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. മരിച്ചത് കർണാടക സ്വദേശി നവീൻ കുമാർ. കൊല്ലപ്പെട്ടത് ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കവെ. വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ തിരിച്ചുവരവിന് വ്യോമസേനയെ ഇറക്കും. ഇപ്പോൾ സിജു സുഗതൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സിജു, ഏറെ ദുഃഖകരമായ വാർത്തയാണ് രാജ്യത്തെ സംബന്ധിച്ച് വരുന്നത്. ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി ഇപ്പോൾ യുക്രൈനിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതേസമയം തന്നെ റഷ്യ യുദ്ധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മുടെ മുൻപിലേക്ക് വരികയാണ്. പൗരന്മാർ ഏതു വിധേനയും കീവ് വിടാനാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ സമഗ്രമായ വിവരങ്ങൾ ലഭ്യമാകുന്നത്? മനു, രാജ്യത്തെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നൽകാനുള്ളത്. കാരണം 21 വയസ്സുകാരനായ കർണാടക സ്വദേശി നവീൻ കുമാർ, ഖാർക്കീവിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു, നാലാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ നവീൻ കുമാർ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അതായത് ഭക്ഷണം വാങ്ങാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഷെല്ലാക്രമണം ഉണ്ടായത്, അതിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ആ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇത് വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് ട്വീറ്റ് ചെയ്ത വാർത്തയാണ് ഇപ്പോൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഈ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങി 6 ദിവസം പിന്നിടുമ്പോഴാണ് ഇന്ത്യക്ക് വലിയ ആഘാതമേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നത്. ആ വിദ്യാർത്ഥി, അതായത് 4 വർഷം MBBS വിദ്യാർത്ഥി, കർണാടക സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നൽകിയ വിവരമനുസരിച്ച് 21 വയസ്സുകാരനാണ്, 4 വർഷം MBBS വിദ്യാർത്ഥിയായിരുന്നു, കാർക്കീവിലായിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തിയിരുന്നത്. ഇന്ന് ഭക്ഷണം വാങ്ങുന്നതിനായി പുറത്തിറങ്ങിയപ്പോഴാണ് ഷെല്ലാക്രമണം ഉണ്ടായതും കൊല്ലപ്പെട്ടതും എന്നാണ് നൽകാൻ കഴിയുന്നത്. ഇന്ന് രാവിലെ തന്നെ ഇന്ത്യൻ എംബസിയും അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളും കീവിൽ നിന്ന് രക്ഷപ്പെടാൻ പൗരന്മാർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. ഏത് മാർഗമെങ്കിലും, അതായത് ട്രെയിൻ മാർഗമോ മറ്റേതെങ്കിലും മാർഗമോ കീവിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള നിർദ്ദേശം ആ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം ഇന്ന് റഷ്യ ആക്രമണം കൂടുതൽ ശക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശവും മുന്നറിയിപ്പും നൽകിയിരുന്നത്. കീവിലും കാർക്കീവിലുമാണ് ഇപ്പോൾ റഷ്യൻ സേന വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാർക്കീവിൽ വലിയ തരത്തിലുള്ള ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് വാർത്തകൾ പുറത്തു വരുന്നത്. കീവിൽ കഴിഞ്ഞ ദിവസം തന്നെ കീവിലെ തന്ത്രപ്രധാന സ്ഥലങ്ങൾ, വിമാനത്താവളങ്ങൾ അടക്കം റഷ്യൻ സേന കീഴ്പ്പെടുത്തിയിരുന്നു. ഇന്ന് ഇപ്പോൾ 2-ാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അറിയിച്ച കൂടി സാഹചര്യത്തിൽ ഈ യുദ്ധം അതിൻ്റെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നു. ചർച്ചകൾ തുടരാം എന്ന് പറയുമ്പോൾ പോലും ഒരുപക്ഷെ യുദ്ധം അതിൻ്റെതായ ഒരു വലിയ കൂടുതൽ ഭീതിതമായ അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയാൻ കഴിയുക. 6 ദിവസമാകുമ്പോൾ ബംഗറുകൾ ഒളിച്ചിരിക്കുന്ന, ബംഗറുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെയും അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം കേരളത്തിൽ നിന്നും മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും അടക്കമുള്ള 1000-ക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇന്ത്യ നടത്തിയ രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി ഏകദേശം 3000-ത്തിലധികം വിദ്യാർത്ഥികളെ മാത്രമേ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ വളരെ ചെറിയ ശതമാനം വിദ്യാർത്ഥികൾ മാത്രമാണ് മലയാളികളായിട്ടുള്ളവർ. അപ്പോൾ മലയാളികളായി എത്തിയ വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു, ഞങ്ങളെക്കുറിച്ചല്ല, ഞങ്ങൾക്ക് ആദ്യഘട്ടമായതുകൊണ്ട് ഇനി രക്ഷപ്പെടാൻ കഴിഞ്ഞു, ഇനി അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്കാണ് പ്രശ്നം. കാരണം യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കും പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത പുറത്തുവിട്ടതുപോലെ ഉക്രൈനിയൻ സൈന്യം തന്നെ മലയാളി വിദ്യാർത്ഥികളെ ചവിട്ടുകയും ആക്രമിക്കുക, മുഖത്ത് തൊഴിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ തന്നെ പുറത്തുവിടുകയുണ്ടായി. കാരണം അത്രയ്ക്ക് ഒരു വലിയ അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈനിയൻ സൈന്യം തന്നെ ഞങ്ങളോടൊപ്പം ചേരി യുദ്ധം ചെയ്യുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇനി വരുന്ന ദിവസങ്ങളിൽ പൗരന്മാർ എന്നുള്ള ഇപ്പോൾ റഷ്യ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തില്ല, മറിച്ച് ഉക്രൈൻ്റെ തന്ത്രപ്രധാന സ്ഥലങ്ങളിലും സൈനിക മേഖലകളിലും അടക്കം ആക്രമണം നടത്തി അവരെ പ്രതിരോധത്തിലാക്കുക എന്നൊരു തന്ത്രമാണ് റഷ്യൻ സൈന്യം സ്വീകരിച്ചിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഉക്രൈൻ കീഴടങ്ങാത്ത ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആക്രമണത്തിൻ്റെ രീതികൾ മാറിയെന്ന് വരാം. 2 ദിവസത്തിന് മുമ്പ് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ആണവ പ്രതിരോധ സേനയോട് തയ്യാറായിരിക്കാൻ പറയുകയും ചെയ്തത്. അങ്ങനെ ഒരു ആണവ യുദ്ധത്തിൻ്റെതായ ഒരു ഭീതി കൂടി പടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കർണാടക സ്വദേശിയായ 21-കാരൻ കൊല്ലപ്പെട്ട വാർത്ത ഒരുപക്ഷെ ഇന്ത്യയിലെയും അതോടൊപ്പം തന്നെ അവിടെ ബംഗറുകളിൽ കഴിയുന്ന വിദ്യാർത്ഥികളെയും വളരെയധികം ആശങ്കയിൽപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മളോട് അല്പം മുമ്പ് സംസാരിച്ച കൊല്ലം സ്വദേശിയായ റുക്സാൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിനി തന്നെ വളരെ വിഷമത്തോടു കൂടിയാണ് നിലവിളിച്ചുകൊണ്ടാണ് ഈ വിവരം തന്നെ പറയുന്നത്. ഇനി എത്ര ദിവസം ബംഗറിൽ ഇങ്ങനെ ഒളിച്ചിരിക്കാൻ കഴിയും എന്ന് അറിയാൻ കഴിയുന്നില്ല. എത്രയും വേഗം വലിയൊരു ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കുട്ടികൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ത്യയുടെ കഴിഞ്ഞ ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിൻ്റെ ഫലമായി 4 കേന്ദ്രമന്ത്രിമാർ ഇപ്പോൾ അവിടെ 4 രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. രക്ഷാദൗത്യത്തിൻ്റെ ഏകോപനം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവർ പോയിട്ടുള്ളത്. പക്ഷേ അത് ഇന്നലത്തെ സാഹചര്യമായിരുന്നു. ഇന്ന് റഷ്യൻ സേന വലിയ ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ
ഈ രക്ഷാദൗത്യം നാല് രാജ്യങ്ങളിൽ ചെന്നുള്ള രക്ഷാദൗത്യം എത്രത്തോളം ശ്രമകരമായിരിക്കും എന്നുള്ള കാര്യം. കാരണം ഈ യുദ്ധം നടക്കുന്ന അതിർത്തി രാജ്യങ്ങൾ വരെ സംഘർഷമാണ്. അതിൽ ഓരോ രാജ്യവും വളരെയധികം ശത്രുതയുള്ള രാജ്യങ്ങളുണ്ട്. ഉദാഹരണമായി ബെലറൂസ് വിഷ്ണുകൂടി നമ്മുടെ ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. കാരണം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അറിയിപ്പ് അടക്കം വന്ന സാഹചര്യം കൂടി ഉണ്ടല്ലോ. നമുക്ക് ദില്ലിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. വിഷ്ണു, രാജ്യത്തിന് ഏറെ ദുഃഖകരമായ ദിവസം കൂടിയാണ്. ഒരു വിദ്യാർത്ഥി യുക്രൈനിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഖാർക്കീവിൽ ഉണ്ടായ ആക്രമണത്തിലാണ് കർണാടക സ്വദേശിയായ നവീൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, റഷ്യൻ സേന ഇന്ന് ആക്രമണം കൂടുതൽ ശക്തമാക്കുന്ന ഒരു രീതിയാണ് കാണാൻ കഴിഞ്ഞത്. ഏത് വിധേനയും കീവിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പക്ഷേ ഈ നിർദ്ദേശം നൽകുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എംബസി അവരോട് പറഞ്ഞിട്ടുണ്ടോ? എംബസിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്താണ്? സ്വന്തം റിസ്കിൽ ഈ പൗരന്മാർ എങ്ങനെയെങ്കിലും കീവ് വിട്ടോളുക എന്നതാണോ ഇപ്പോൾ എംബസിയൊക്കെ ഉദ്ദേശിക്കുന്നത്? മനു, ഇന്ന് ഉച്ചയോടുകൂടിയാണ് എംബസിയുടെ ഭാഗത്തുനിന്നും വിദ്യാർത്ഥികൾക്ക് ഒരു മാർഗനിർദ്ദേശം ലഭിച്ചത്. ആ മാർഗനിർദ്ദേശത്തിൽ എംബസി പറഞ്ഞിരുന്നത് ഈ കീവ് മേഖലകളിൽ ഒക്കെ തന്നെ സ്ഥിതി ഗുരുതരമാകുന്നതിനാൽ എത്രയും പെട്ടെന്ന് അടിയന്തരമായി തന്നെ കീവ് ഖാർക്കീവ് മേഖലകൾ ഒഴിയണമെന്നതാണ്. അത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഈ മേഖലയിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാർ ഒഴിയണമെന്നുള്ള നിർദ്ദേശം എംബസി മുന്നോട്ട് വെച്ചിരുന്നു. ഈ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമ്പോൾ എംബസി അതോടൊപ്പം തന്നെ പറഞ്ഞിരുന്നത് നിങ്ങൾ ട്രെയിൻ മാർഗം ഈ മേഖലകൾ വിടുക, പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വരിക. ട്രെയിൻ മാർഗം അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മാർഗത്തിലൂടെ നിങ്ങൾ മറ്റ് ഈ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വരിക എന്നതാണ് എംബസി ഒരു മാർഗം. വിഷ്ണു, എംബസി അത്തരത്തിലുള്ള നിർദ്ദേശം നൽകുമ്പോഴും ഈ വിദ്യാർത്ഥികൾ ട്രെയിൻ കയറാനൊക്കെ ചെല്ലുമ്പോൾ അവരെ കയറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്ന് അതിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടോ? കാരണം അവർ യുക്രൈൻ റെയിൽവേ സ്വന്തം പൗരന്മാർക്ക് ആദ്യം മുൻഗണന നൽകുന്നു, പിന്നീട് പ്രായമായവർക്കൊക്കെ മുൻഗണന നൽകുന്നു. ആ രീതിയിലായിരുന്നു അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ എംബസിയുടെ ഭാഗത്തു നിന്ന് ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടോ? മനു, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തിച്ചേരുക എന്നത് മാത്രമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ പ്രശ്നബാധിത മേഖലകൾ ഒഴിയുക, അതായത് കീവ് ഖാർക്കീവ് മേഖലകൾ ഒഴിയുക എന്നത് മാത്രമാണ് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പക്ഷെ അതിന് വേണ്ടുന്ന ഒരു അറേഞ്ച്മെന്റ് ഇതുവരെ നൽകാൻ ഇന്ത്യൻ എംബസിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ തന്നെ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇവർ മറ്റു പടിഞ്ഞാറൻ മേഖലകളിലേക്ക് പോകേണ്ടത് എന്നതാണ്. കാരണം വളരെ ഒരു ആശങ്കാജനകമായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്, അല്ലെങ്കിൽ വളരെ പ്രശ്നബാധിത മേഖലകളിലാണ് ഈ വിദ്യാർത്ഥികൾ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ട്രെയിനുകളിൽ കയറുന്നതിന് പോലും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തന്നെ വലിയ പരാതികൾ ഉയർന്നു വന്നിരുന്നു. വിദ്യാർത്ഥികൾ ട്രെയിൻ കയറാൻ പോയെങ്കിൽ പോലും അവർക്ക് ട്രെയിനിൽ കയറാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വലിയ പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഈ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ചില ഇടപെടലുകൾ ഉണ്ടാവുകയും അതിനു ശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് 700 വിദ്യാർത്ഥികൾക്ക് ട്രെയിൻ സൗകര്യം ലഭ്യമായത്. അപ്പോൾ അത്തരം വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം വലിയ തരത്തിലുള്ള തിരക്ക് ജനക്കൂട്ടം റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഈ എങ്ങനെ ഒരു ട്രെയിൻ കയറി ഇങ്ങോട്ടേക്ക് സേഫറായിട്ടുള്ള മേഖലകളിലേക്ക് പോകുമെന്നുള്ള വലിയൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ആശങ്കകൾ കൂടുതൽ ഈ വിദ്യാർത്ഥികൾക്കടക്കം ഇപ്പോൾ കൂടുതൽ ആശങ്കയായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു വിദ്യാർത്ഥി, ഒരു ഇന്ത്യക്കാരൻ മരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം കൂടുതൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് വിദ്യാർത്ഥികളെ. അപ്പോൾ ഈ നിലവിലത്തെ ഒരു സിറ്റുവേഷനിൽ ബങ്കറുകളിൽ തന്നെ വിദ്യാർത്ഥികൾ തുടരണമെന്നുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും അവിടെയും ഇഷ്ടം പ്രശ്നങ്ങളുണ്ട്. കാരണം ഈ ബംഗറിൽ തന്നെ തുടരുമ്പോൾ പല സ്ഥലങ്ങളിലും ഭക്ഷണമില്ല, വൈദ്യുതിയുടെ പ്രശ്നമടക്കമുള്ള കാര്യങ്ങൾ ബംഗറുകളിലുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടത് ഭക്ഷണം വാങ്ങാൻ ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വാങ്ങുന്ന കടയ്ക്ക് മുൻപിൽ ക്യൂ നിന്നപ്പോഴാണ്. അപ്പോൾ ഭക്ഷണം വാങ്ങാൻ പുറത്തിറങ്ങിയാൽ
ആക്രമിക്കപ്പെടുമോ എന്നൊരു ഭയം, മറ്റൊന്ന് ഭക്ഷ്യവസ്തുക്കൾ തീർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, അങ്ങനെ ഏറെ പ്രതിസന്ധികൾ അവിടങ്ങളിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ പൗരന്മാർക്ക് മുൻപിലുണ്ട്. അതിനെ ഏതെങ്കിലും രീതിയിൽ എംബസിക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം പ്രധാനമാണ്. മറ്റൊന്ന്, ഈ പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് മാത്രമാണ് ഈ രക്ഷാദൗത്യമൊക്കെ നടക്കുന്നത്. യുദ്ധം ഏറ്റവും മുറുകി നിൽക്കുന്നത് കിഴക്കൻ മേഖലയിലാണോ? യുക്രൈനിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളടക്കം പറയുന്നത് കിഴക്കൻ മേഖലയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തൂ, ഇൻസൈഡ് യുക്രൈൻ അവിടെ എന്തെങ്കിലും ഇടപെടലുകൾ നടത്തൂ എന്ന ചോദ്യം എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഒന്നും ചെയ്യാൻ ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല എന്നതാണോ യാഥാർത്ഥ്യം? മനു, തീർച്ചയായിട്ടും ഈ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായിക്കൊണ്ട് നിലവിൽ ഏകദേശം 2200 ഇന്ത്യൻ പൗരന്മാരെയാണ് തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷെ ഇതൊക്കെ തന്നെ പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നുള്ള ആളുകളെയാണ് ഇപ്പോൾ തിരിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ അല്പമുന്നേ കേന്ദ്ര സർക്കാരിന്റെ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്, ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കീവ് ഖാർകീവ് മേഖലകളിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ പൗരന്മാരെ ഒരു സേഫറായിട്ട് അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണമെന്ന് ഇരു സർക്കാരുകളോടും, അതായത് യുക്രൈൻ സർക്കാരിനോടും റഷ്യൻ സർക്കാരിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു ഡിമാൻഡ് അവർക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ 9000 ഇന്ത്യക്കാർ ഉക്രൈൻ വിട്ടിട്ടുണ്ട്. ഈ ഉക്രൈന് പുറത്ത് അയക്ക് 9000 ഇന്ത്യക്കാർ വന്നിട്ടുണ്ട്. ഒരു ഭൂരിഭാഗം, മറ്റൊരു ഭൂരിഭാഗം ആളുകളും ഉക്രൈനിലാണെങ്കിൽ പോലും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് അവർ തുടരുന്നത് എന്നതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ഈ കിഴക്കൻ മേഖലകളിലുള്ളവരെ ഏത് വിധത്തിലായിരിക്കും ഇങ്ങോട്ടേക്ക് പടിഞ്ഞാറൻ മേഖലകളിലേക്ക് അല്ലെങ്കിൽ അതിർത്തികളിലേക്ക് കൊണ്ടുവരിക എന്ന ചോദ്യം ഇപ്പോഴും അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന് വേണ്ടുന്ന ഒരു ആക്ഷൻ പ്ലാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടില്ല എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ 4 കേന്ദ്രമന്ത്രിമാർ യുക്രൈനുമായി അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടല്ലോ. വിവിധ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഈ നടപടികളൊക്കെ ഏകോപനം ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു അപ്ഡേഷൻ ആ മന്ത്രിമാർ അവിടെ പോയതിനു ശേഷം ആ ഭാഗങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഈ ഓപ്പറേഷൻ ഗംഗയുമായി ബന്ധപ്പെട്ട് ഇവർ പോയതിനു ശേഷം കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? മനു, നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ മന്ത്രിമാരൊക്കെ തന്നെ ഈ ഓരോ രാജ്യങ്ങളിലേക്ക് എത്തുക. അതിൽ തന്നെ കിരൺ റിജിജു സ്ലോവാക്കിയയിലേക്ക് പോയിട്ടുണ്ട്. സ്ലോവാക്കിയയിൽ എത്തിയ ശേഷം അവിടെ നിന്നുള്ള ഈ ഏകോപനം നടത്തുമെന്നതാണ് കിരൺ റിജിജു അറിയിച്ചിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ മന്ത്രിമാരൊക്കെ തന്നെ 4 ഈ 4 എന്ന് പറയുന്നത് പോളണ്ട്, ഹംഗറി ഉൾപ്പെടെയുള്ള 4 മന്ത്രിമാർ പോയിരിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്ന് ഇപ്പോഴും ഈ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഫ്ലൈറ്റ് സർവീസുകൾ നടത്തുന്ന രാജ്യങ്ങളാണ്. പക്ഷേ മറ്റ് ചില രാജ്യങ്ങളിലേക്ക് ഇത് ഈ അതിർത്തി മേഖലകളിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഒരു ഇവാക്വേഷൻ പ്രോസസ്സിന് വേണ്ടുന്ന ആ ഒരു കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ റഷ്യ വഴിയുള്ള ഒരു ഇവാക്വേഷൻ പ്രോസസ്സ് പോലും ഒരു ഘട്ടത്തിൽ ആലോചിച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള സാധ്യതകൾ കൂടി തേടണമെന്നുള്ള ആവശ്യമടക്കം ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും കേന്ദ്രമന്ത്രിമാർ ഇങ്ങോട്ടേക്ക് അതിർത്തി രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ, അയൽ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. അവർ മറ്റ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി 8 ഫ്ലൈറ്റുകളാണ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ 2 ഫ്ലൈറ്റുകൾ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ദില്ലിയിലെത്തിയത്. ഇനി എയർ ഇന്ത്യയുടെ ഒരു വിമാനം രാത്രി 9:00 എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടുകൂടി ഏകദേശം 9 വിമാനങ്ങളാണ് ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഈ 3 കൊണ്ട് എത്തുക. ഇതിന് പുറമെ ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി 4 വിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തും, 7 ഉണ്ടായിരിക്കുമെന്നതാണ്. ഇതിനു പുറമെ വ്യോമസേനയുടെ വിമാനങ്ങൾ കൂടി ഉപയോഗിക്കാൻ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. വ്യോമസേനയുടെ ചരക്ക വിമാനങ്ങളടക്കം ഉപയോഗിക്കും. C-17 വിമാനങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഉക്രൈന്റെ അയൽ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ടൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലാണെങ്കിൽ ഒരു പക്ഷേ ഒരു ഇവാക്വേഷൻ പ്രോസസ് കുറെ കൂടി വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. പക്ഷേ അത്തരത്തിൽ വേഗത്തിലാക്കുമ്പോൾ പോലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കേന്ദ്ര സർക്കാർ തന്നെ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ 9000 ഇന്ത്യക്കാരാണ് അതിർത്തി കടന്നിട്ടുള്ളത്. അതിൽ ഏകദേശം 2000 ആളുകളെ മാത്രമാണ് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഇനിയും ഈ അതിർത്തി കടന്നതിൽ ഒരു ഭൂരിപക്ഷം 7000 ഇന്ത്യക്കാർ ഇനിയും ആ അതിർത്തി കടന്ന ആളുകളുണ്ട്. അവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുണ്ട്. അതോടൊപ്പമാണ് മറ്റുള്ളവരെ
ഉക്രൈന അകത്തുള്ളവരെ അതിർത്തികളിലേക്ക് കൊണ്ടുവരികയും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കുകയും എന്ന ശ്രമകരമായിട്ടുള്ള ഒരു ഇവാക്വേഷൻ പ്രോസസ് നടക്കുന്നത്. ആ ഇവാക്വേഷൻ പ്രോസസ് അതിനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആയിരിക്കുന്ന ഇനി കേന്ദ്ര സർക്കാരിന് നടപ്പാക്കേണ്ടത്. മനു, ശരി വിഷ്ണു, ഞാൻ വിഷ്ണുവിലേക്ക് കൂടുതൽ വിശദാംശങ്ങൾക്കായി അല്പസമയത്തിനകം തിരികെ വരാം. ഏതായാലും നമ്മളെ സംബന്ധിച്ച ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടിരിക്കുന്ന സാഹചര്യം. ഖാർക്കീവിലാണ് സംഭവം നടന്നിരിക്കുന്നത്. കർണാടക സ്വദേശി നവീൻകുമാറാണ് കൊല്ലപ്പെട്ടത്. ഭക്ഷണം വാങ്ങാനായി കടയ്ക്ക് മുന്നിൽ ക്യൂ നിൽക്കുമ്പോഴാണ് അപകടമുണ്ടായത് അല്ലെങ്കിൽ ഷെല്ലാക്രമണം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അതേസമയം തന്നെ മറ്റു മേഖലകളിൽ കീവിലും ഖാർക്കീവിലുമൊക്കെ റഷ്യൻ സേന ആക്രമണം ഇന്ന് ശക്തമാക്കിയിരിക്കുകയാണ്. ഏത് വിധേനയും കീവ് നഗരം വിടാൻ ഇന്ത്യൻ പൗരന്മാർക്ക് എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.